പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ മലയാളം ഓൺലൈൻ ക്ലാസിൽ ശ്രീ പിണ്ടാണി എൻ ബി പിള്ള എഴുതിയ കാടുണരുന്നു എന്ന കഥാസമാഹാരത്തിലെ ഒരു ചെറിയ ഭാഗമായ ഞാവൽക്കാട് എന്ന കഥാഭാഗമാണ് ടീച്ചർ എടുത്തത് നമ്മുടെ ഈ ഞാവൽക്കാട് എന്ന പാഠഭാഗത്തും ഇതുപോലെ കുറെ വിശേഷണ പദങ്ങളുണ്ട് ഞാവൽക്കാട് അത് തന്നെ ഒരു വിശേഷണ പദമാണ് കാടിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയുള്ള കാട് ഞാവൽ കാട് ഞാവൽ മരമുള്ള കാട് അല്ലെങ്കിൽ നിറയെ ഞാവലുള്ള കാട് ഞാവൽക്കാട് അതേപോലെ തന്നെ ഉണ്ടക്കണ്ണൻ മൂങ്ങ മൂങ്ങയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉണ്ടക്കണ്ണൻ മൂങ്ങയുടെ കണ്ണിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഉണ്ടക്കണ്ണൻ മൂങ്ങ അല്ലേ ഇതുപോലെ പല വാക്കുകളെയും വിശേഷിപ്പിക്കുവാൻ വേണ്ടി മറ്റു വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അവയാണ് നമ്മൾ വിശേഷണ പദങ്ങൾ എന്ന് പറയുക കാട്ടുമനുഷ്യൻ നമ്മുടെ ഈ പുസ്തകത്തിലെ ഞാവൽക്കാട് എന്ന കഥയിൽ ഒരു വാക്കാണ് കാട്ടുമനുഷ്യൻ എങ്ങനെയുള്ള മനുഷ്യരാണ് രണ്ടു തരത്തിലുള്ള മനുഷ്യരുണ്ട് ചിലർ നാട്ടിൽ താമസിക്കുന്നു ചിലർ കാട്ടിൽ താമസിക്കുന്നു ആ കാട്ടിലുള്ള മനുഷ്യരെ സൂചിപ്പിക്കാനാണ് കാട്ടു മനുഷ്യൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഇനി ഇതുപോലെ ധാരാളം വിശേഷണ പദങ്ങൾ നോക്കൂ കിട്ടുകിട്ടേ വിറച്ചു സിംഹത്തെ കണ്ട മുയൽ കിടുകിട്ടേ വിറച്ചു വിറ വെറുതെ വിറച്ചു എന്ന് പറഞ്ഞാൽ പോരാ ആ വിറച്ചുവിനെ കിട്ടുകിട്ടേ വിറച്ചു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഒരു ശരിയായ പിന്നെ ആ മുയലിന്റെ പേടി നമുക്ക് മനസ്സിലാവുക അല്ലേ സിംഹത്തിനെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് മുയൽ വിറയ്ക്കുന്നത് ഇവിടെ വെ വെറുതെ വിറച്ചു എന്ന് പറയുന്നതിന് പകരം കിട്ടുകിട്ടേ വിറച്ചു ആ പേടി എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് കൊടുത്തിട്ടുള്ളത് മറ്റൊന്ന് നമ്മൾ കുഞ്ഞെടുത്തിയുടെ കവിതയിൽ പഠിച്ചു മണിമണി പോലെ കഥ പറയും മണിമണി പോലെ എന്താ മണിമണി പോലെ മണിയുടെ ശബ്ദം കേൾക്കാൻ നല്ല സുഖമാണ് നീ നീം നീം അല്ലെ അതേപോലെ നല്ല കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദത്തിൽ കഥ പറയുക എന്നർത്ഥത്തിലും പറയാം മണിമണിയായി പറയുക എന്ന് പറഞ്ഞാല് ഇടതടവില്ലാതെ കഥകൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയും പറയാം മടമടാ കുടിച്ചു ദാഹിച്ചു വലഞ്ഞ അവൻ വഴിയിൽ കണ്ട കിണറ്റിൽ നിന്നും വെള്ളം കോരി മടമടാ കുടിച്ചു എന്താണ് മടമടാ കുടിക്കുക പറഞ്ഞാല് ആ നിർത്താതെ അല്ലെ ശ്വാസം പിടിച്ച് വേഗം വേഗം വലിയ ഇറുക്കായിട്ട് വെള്ളം ഇറ ഇറക്കുക അല്ലെ കൂടുതൽ വെള്ളം എടുത്തിട്ട് ശ്വാസം പോലും വിടാതെ കുടിക്കണേനാണ് കുടിക്കണേനാണെന്ന് പറയുന്നത് മട്ടമട്ട കുടിച്ചു കിലുകിലേ ചിരിച്ചു കുട്ടി അമ്മയെ കണ്ട് കിലുകിലേ ചിരിച്ചു ആ ചിരിയുടെ ശബ്ദം അതിന്റെ ഭംഗി സൂചിപ്പിക്കാനാണ് കിലുകിലേ ചിരിച്ചു ഇങ്ങനെ ധാരാളം വിശേഷണ പദങ്ങൾ ഉണ്ട് ഈ വിശേഷണ പദങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ രചനകളിൽ നിങ്ങൾ കഥയോ അല്ലെങ്കിൽ അതുപോലെ വിവരണങ്ങളോ ഒക്കെ എഴുതുമ്പോൾ ഈ വിശേഷണ പദങ്ങളൊക്കെ നിങ്ങൾ അതില് ഏർ ഉൾക്കൊള്ളിക്കണം അപ്പോ ഭാഷ കുറച്ചുകൂടി മെച്ചപ്പെടും ഓക്കെ ഇനി ഇത്തരം വിശേഷണങ്ങൾ വരുന്ന കവിതകളും പാട്ടുകളും ഉണ്ട് അവ കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം കുനുകുന ചിന്നും കുറുനിര തന്നിൽ നനുനനെ പൊടിഞ്ഞൊരു പൊടി പറ്റി എഴുത്തച്ഛന്റെ കവിതയാണ് കുനുകുനെ ചിന്നും കുറുനിര തന്നിൽ നനുനനെ പൊടിഞ്ഞൊരു പൊടി പറ്റി മറ്റൊരു കവിത കറുകറെ കാർമൂഗിൽ കൊമ്പനാനുറത്തേറിയും കറുകറേ കാർമുകിൽ കൊമ്പന പുറത്തേറിയേഴും വേറൊരു കവിത കുട്ടുകുട്ടു കുട്ടുകുട്ടു കേൾക്കുന്നു ഇടിയുടെ ശബ്ദം കേൾക്കുന്നു മാനത്തച്ഛൻ പത്തായത്തിൽ തേങ്ങ പെറുക്കിയിടുന്നല്ലോ കലപില കലപില പെയ്യുന്നു പുതുമഴ കലപില പെയ്യുന്നു മാനത്തച്ഛൻ നമ്മുടെ തോട്ടം വെള്ളം കോരി നനയ്ക്കുന്നു പളപള മിന്നുന്നു ഇടിവാൾ തെരുതര മിന്നുന്നു മാനത്തച്ഛൻ വീട്ടിൽ പോകാൻ ചൂട്ടും കെട്ടി നടക്കുന്നു നോക്കൂ ആ കവിതകളിലെല്ലാം അല്ലെങ്കിൽ ആ പാട്ടുകളിലെല്ലാം എത്ര വിശേഷണ പദങ്ങളാണ് ചേർത്തിരിക്കുന്നത് ആ വിശേഷണ പദങ്ങളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ചൊല്ലുമ്പോഴുള്ള രസവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ചങ്ങായി വ്ലോഗ് അതേപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ കിട്ടും ഓക്കെ